ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് നിരോധനാജ്ഞ ഏർപ്പെടുത്തി മേഖലയിൽ മൊബൈൽ ഇന്റർനെറ്റ് സർവീസുകൾ താൽക്കാലികമായി നിരോധിച്ച അവസ്ഥയിലാണ് ഹനുമാൻ ജയന്തി ഘോഷയാത്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചതാണ് സംഘർഷത്തിന്റെ തുടക്കം ഇന്നലെ രാത്രി ശാസ്ത്രനഗർ പ്രദേശത്തെ നിരവധി വീടുകൾ തീ വെച്ച് നശിപ്പിച്ചു കത്മ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് രാവിലെ സുരക്ഷാ സേന ഫ്ലാഗ് മാർച്ച് നടത്തി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു ജാർഖണ്ഡിൽ ജംഷഡ്പൂരിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് നിരോധനാജ്ഞ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ച നിലയിലാണോ എല്ലാ സ്ഥലങ്ങളിലും അനു ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ഹനുമാൻ യാത്രയ്ക്കെതിരെ ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയ്ക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾ അക്രമം നടത്തിയതാണ് വലിയ സംഘർഷങ്ങളിലേക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി ജംഷഡ്പൂരിൽ ഇരു മതവിഭാഗങ്ങളും തമ്മിലുള്ള വ്യാപകമായ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ശാസ്ത്രി നഗർ മേഖലയിൽ നിരവധി വീടുകൾ തീവച്ച് നശിപ്പിക്കുകയും ഈ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യവുമുണ്ടായി അതീവ ഗുരുതരമായിട്ടുള്ള ക്രമസമാധാനം നില തകർന്ന സാഹചര്യമാണ് ഈ കത്മ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാസ്ത്രി നഗർ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളത് തുടർന്നാണ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ഇന്ന് രാവിലെ കത്മ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുരക്ഷാ സേന ഫ്ളാഗ് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള അക്രമമാണ് ഇത്ര വലിയ തുടർച്ചയായ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് നമുക്കറിയാം ശ്രീരാമ നവമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ അക്രമങ്ങൾ നടന്നിരുന്നു അതിന്റെ തുടർച്ചയായാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നടന്നത് ഏതായാലും സുരക്ഷാ സേന കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ജംഷഡ്പൂർ മേഖലയിൽ താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അനു ശരി ജിഷ്ണു